മുല്ലപ്പെരിയാറിലേക്ക് പോയാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ 7 ഷട്ടറുകളും അടച്ചു. അണക്കെട്ടിലെ ജലനിരപ്പ് 138.5 അടിയായി കുറഞ്ഞു. ഇനി അടയ്ക്കാനുള്ളത് ഒരു ഷട്ടർ മാത്രമാണ്. ഇതിന്റെ ഉയരം 20 സെന്റിമീറ്ററായി കുറച്ചിട്ടുണ്ട്. അതേസമയം ആനയിറങ്കൽ ഡാമിന്റെ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങി. സന്തോഷ് കുമാർ നൽകും വിവരങ്ങൾ. സന്തോഷ്, സന്തോഷ് കുറച്ച് ദിവസങ്ങളായി അവിടെയുണ്ട്. ഒടുവിൽ എല്ലാ ഷട്ടറുകളും അടച്ച് അവിടെ നിന്ന് മടങ്ങാറായി എന്ന് തോന്നുന്നു. അപ്പം ആനയിറങ്കൽ ഡാമിലെ സ്പിൽവേയിലൂടെ ഒഴുകുന്ന വെള്ളത്തെക്കുറിച്ചും ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണോ? അബ്ജോദ്, ഇനി ഒരു ഷട്ടർ കൂടിയാണ് മുല്ലപ്പെരിയാറിൽ അടയ്ക്കാനുള്ളത്. നമുക്കറിയാം, ആദ്യം ഷട്ടറുകൾ 6 എണ്ണം തുറന്നു, അതിനുശേഷം 4 എണ്ണം അടയ്ക്കുകയും ചെയ്തിരുന്നു. അത് പിന്നെ മഴ ശക്തമായതിനെ തുടർന്ന് ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് ഷട്ടറുകൾ 8 ഷട്ടറുകൾ വരെ തമിഴ്നാട് ഉയർത്തിയത്. ആ സമയത്ത് അതിൻ്റെ 3900 ഖനിയടിയോളം വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇന്നലെയോടുകൂടി ജലനിരപ്പ് ഉയരുന്നത് സാവധാനത്തിലായി. അതുപോലെ തന്നെ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശമായ പെരിയാർ കടുവ സങ്കേതത്തിൽ മഴ കുറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതേ തുടർന്നാണ് ഷട്ടറുകൾ അടയ്ക്കാനായിട്ട് തമിഴ്നാട് തീരുമാനിച്ചത്. ഇന്നലെ 4 മണിക്ക് ആദ്യം 2 ഷട്ടറുകൾ അടച്ചു, രാത്രി 12 മണിക്ക് വീണ്ടും 3 ഷട്ടറുകൾ അടച്ചു. ഇപ്പോൾ രാവിലെ 6 മണിക്ക് 2 ഷട്ടറുകളിലൂടെ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷട്ടർ 20 സെന്റിമീറ്റർ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 176 ഖനയടി വെള്ളം മാത്രമാണ് ഇപ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുകുന്നത്. അണക്കെട്ടിലേക്ക് ഏതാണ്ട് 2400 ഖനയടിയോളം വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. 2300 ഖനയടിയോളം വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പെരിയാർ തീരത്തുള്ളവർക്കൊരു ആശങ്ക ഒഴിഞ്ഞ അവസ്ഥയാണ് നമുക്ക് പറയാം. ഇനി മഴ ശക്തമായാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ട സ്ഥിതിയിലേക്ക് തമിഴ്നാട് എത്തുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പും ഇപ്പോൾ രാവിലെ വരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. 2398.72 അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. 2398.79 അടിയാണ് റെഡ് അലർട്ട് ലെവല്. അതിനോട് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 മണിക്കൂറായി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്നില്ല എന്നാണ് KCB നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ 2398.79 അടിയിൽ എത്തുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. അതിനുശേഷം 1 അടി കൂടി കഴിഞ്ഞാൽ അണക്കെട്ട് തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നാണ് KCB ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം ആനയിറങ്കൽ അണക്കെട്ടിലെ സ്പിൽവേയിലൂടെ ജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ആനയിറങ്കൽ അണക്കെട്ടിൻ്റെ സ്പിൽവേ എന്ന് പറയുന്നത് പരമാവധി സംഭരണ ശേഷി എത്തിക്കഴിഞ്ഞാൽ ജലം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ്. ഷട്ടറുകൾ ഇല്ലാത്ത സ്പിൽവേ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ ഈ പന്നിയാർപുഴ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാൻ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. ഈ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സെക്കൻഡിൽ 0.5 ക്യുമെക്സ് മുതൽ 8 ക്യുമെക്സ് വരെയുള്ള ഒഴുകുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നേരിയ തോതിലാണ് വെള്ളം ഒഴുകുന്നത്. ഇനി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം അതുപോലെ തന്നെ സ്പിൽവേ വഴി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും.